വളർത്തുനായുടെ ക്രൂരമായ അക്രമത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്ക്. നായ ചത്തു. നാട്ടുകാർ ആശങ്കയിൽ. വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെ വീടുകളിൽ പാൽ വിതരണത്തിനായി പോയ പൂഴിക്കാട് കിഴക്ക് തൂമുല പുത്തൻവീട്ടിൽ സ്ത്രീകളെക്കാണ് നായയുടെ അക്രമത്തിൽ പരിക്കേറ്റത്. ഇന്നും രാവിലെ ഞാൻ പാല് കൊടുക്കാൻ പോകുന്നതാണ്. ഇന്നും അതുപോലെ പതുപോലെ പാല് കൊടുക്കാൻ പോയി പട്ടി കയറി വന്നു പുറകെ മുന്നിൽ കൂടെ കൂടി വന്ന് കടിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ അപ്പുറത്തെ വീട്ടിൽ പിള്ളേർ വന്ന് കൈ കഴുകി സോപ്പിട്ട് കൈ കഴുകി പിന്നെ ആശു ഹോസ്പിറ്റലിൽ അടൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തു. കൊണ്ടുവന്ന് വന്ന് ഇറങ്ങി വരുന്നതാണ്. ഇന്ന് ഇറങ്ങി വന്നില്ല. അതാത്തിനാല് പേര് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കാൻ പോയതാണ്. അന്നേരമാണ് സംഭവം ഉണ്ടായത്. ശ്രീകലയുടെ വീടിന് സമീപം തന്നെയുള്ള വീട്ടിൽ വളർത്തുന്ന നായയാണ് അക്രമകാരിയായത്. സ്ത്രീകളെ കടിച്ച നായ സമീപത്തുള്ള സ്ത്രീക്ക് നേരെയും അക്രമത്തിന് മുതിർന്നു. ഓടി രക്ഷപ്പെട്ടതിനാൽ അപകടം ഒഴിവായി. തുടർന്ന് അക്രമകാരിയായ നായ വയലിൽ മേയ്ക്കാൻ വിട്ടിരുന്ന വളർത്തുമൃഗങ്ങളെയും നായ്ക്കളെയും കടിച്ചതായി നാട്ടുകാർ പറയുന്നു. എപ്പോഴാണെങ്കിൽ റോഡ് വഴി വണ്ടി പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ പുറകെ ഓടി വരുന്ന സ്ഥിതിയാണുള്ളത്. ഇപ്പോൾ ഒരാളെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരാളെ റോഡിലേക്ക് കണ്ടത്തിൽ വീണ് പരിക്കേറ്റായിരുന്നു. ഞങ്ങൾ പരാതികളൊക്കെ കൊണ്ട് കൊടുത്താണ് ഇതുവരെ ഒരു നടപടി മുനിസിപ്പാലിറ്റി എടുത്തിട്ടില്ല. ഈ പട്ടി അടിച്ച് ഇച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഉച്ചയൊക്കെ ഇങ്ങനെ കടിച്ച പട്ടി മറ്റു ചില പട്ടികളെ ഇവിടെയുള്ള വേറെ കുറേ ആൾക്കാരെയൊക്കെ കടിക്കും. പിന്നീട് അത് ഉച്ച കഴിഞ്ഞവിടെ ഇവിടെ മരിച്ചു കിടക്കുകയാണ് ഉണ്ടായത്. അതിന് നാട്ടുകാർ ആരൊക്കെ ചേർന്ന് കുഴിച്ചിടുകയാണ് വൈകിട്ടോടെ ചെയ്തത്. പോസ്റ്റ്മോർട്ടം ചെയ്യാതാണ് അതിനെ കുഴിച്ചിട്ടത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കെല്ലാം അതിൽ പരിഭ്രമമുണ്ട്. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട നടപടികൾ സ്വീകരിക്കണം. മണിക്കൂറുകൾക്ക് ശേഷം നായ ചത്തുകിടുന്നത് കൂടുതൽ ആശങ്കയ്ക്ക് ഇടയാക്കുകയാണ്. ഇതിനിടെ ചത്ത നായയെ ചിലർ കുഴിച്ചിട്ടു. പേവിഷബാധ ഉള്ളതിനാലാണ് നായ ചത്തതെന്ന അഭ്യൂഹവും പരക്കുന്നുണ്ട്. ക്രൂരമായി പരിക്കേറ്റ സ്ത്രീകള അടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കയ്യിലെ മാംസം കടിച്ചു പറിച്ച നിലയിലാണ്. 2 ആഴ്ച മുമ്പ് ഈ നായ സ്കൂട്ടറിലെത്തിയ സ്ത്രീക്ക് നേരെ നടത്തിയ അക്രമത്തിൽ നിയന്ത്രണം വിട്ട് സ്കൂട്ടർ മറിഞ്ഞ് യാത്രക്കാരി ഇപ്പോഴും ചികിത്സയിലാണ്. ഈ നായയെ കൂടാതെ ഡസൻ കണക്കിന് നായകളെ ഈ വീട്ടുടമസ്ഥ വളർത്തുമൃഗ പരിപാലന നിയമം പാലിക്കാതെ വളർത്തുന്നതായും ആക്ഷേപമുണ്ട്. നിരവധി തവണ നാട്ടുകാർ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപം ഉയരുകയാണ്. പറ്റേണ്ട ആക്രമണം എനിക്കും പറ്റിയിട്ടുണ്ട്. രണ്ടാഴ്ചയ്ക്ക് മുന്നേ രണ്ടാഴ്ച ഞാൻ വീട്ടിലിരിക്കത്തക്ക രീതിയിലുള്ള രീതിയിൽ എന്നെ ഇതുപോലെ വണ്ടിയുടെ പുറകെ ഞാൻ വണ്ടിയിൽ ഓടിച്ചുകൊണ്ട് സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് സ്കൂട്ടറിൻ്റെ പുറകെ ചാടി. ഞാൻ ഭാഗ്യത്തിന് കടിച്ചില്ല എങ്കിലും എന്നെ ഉരുട്ടി നമ്മുടെ റോഡിൽ നിന്ന് താഴത്തെ വയലിലോട്ടിട്ട് ഞാനും 1 മാസത്തോളം വീട്ടിൽ റെസ്റ്റ് എടുക്കത്തക്ക രീതിയിൽ വീട്ടിലിരിപ്പായിരുന്നു. അപ്പം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിനകത്ത് കയറി വരിക, സിറ്റൗട്ടിൽ കയറി വരിക, സിറ്റൗട്ടിൽ പകലും എത്തും. പിന്നെ പകലും രാത്രിയാണെങ്കിലും പോലും പിള്ളേർക്ക് മുറ്റത്തോടിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. നമ്മളൊരാൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളെ അവിടോട്ടോ വെളിയിലോട്ടോ ഇവിടോട്ടോ ഒന്നും വിടാനും പറ്റത്തുള്ളൂ. ഇങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇവരോട് നമ്മൾ ചെന്ന് പറഞ്ഞു, എന്നോടൊന്ന് കൗൺസിലർ പറഞ്ഞു, പഞ്ചായത്തിൽ ചെന്ന് മുനിസിപ്പാലിറ്റി ചെന്നിട്ട് പരാതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ രേഖാമൂലം വീണേൻ്റെ പിറ്റേന്ന് തന്നെ രേഖാമൂലം ഞാൻ പരാതി എഴുതി മുനിസിപ്പാലിറ്റി കൊണ്ടു കൊടുത്തപ്പോൾ അവരും പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെയുള്ളടത്ത് പരാതി സ്വീകരിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഞങ്ങളും സ്ത്രീകളല്ലയോ. ശരിയാണ്, അവരെ സ്ത്രീകളാണെങ്കിൽ പോലും അതിനന്ന് നടപടിയൊന്നും ഉണ്ടായില്ല. അന്ന് ഞാൻ കൊണ്ട് കൊടുക്കാനെന്ന് പറഞ്ഞതല്ലാതെ ഞാൻ പരാതിയും കൊണ്ട് കൊടുത്തു. ഒരു നടപടിയും അവർ സ്വീകരിച്ചില്ല. പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ നമ്മുടെ ശരീരം നോക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി നമ്മൾ കൊണ്ട് നടന്ന് അവസാനം ഇപ്പോൾ ഈ നമ്മുടെ തൊട്ടയലൊക്കത്തെ പുള്ളിക്കാരത്തേക്ക് ഇതേപോലെ തന്നെ അവസ്ഥ ഉണ്ടായേക്കുക. അപ്പോൾ അതിന് പട്ടി ചത്തെന്ന് പറയുന്നു. പിന്നെ അതിനെ അവർ കുഴിച്ചു വിട്ടു. അപ്പോൾ അതിനകത്തിൽ എന്തോ അതിൻ്റെ സത്യാവസ്ഥയെന്ന് അറിയണം. ബാക്കിയുള്ള പട്ടികളെ അത് കടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും സ്വര്യമായിട്ട് ഇറങ്ങി നടക്കത്തക്ക രീതിയിലുള്ള എന്താണെന്ന് വെച്ചാൽ അതിനുള്ള പ്രതിവിധി നേടിത്തരണം. കുഴിച്ചിട്ട നായയുടെ മൃതദേഹം പുറത്തെടുത്ത പോസ്റ്റ്മോർട്ടം നടത്തി പേവിഷബാധയുണ്ടോ എന്ന് സ്ഥിരീകരിക്കണമെന്നും നാട്ടുകാരുടെ ഇടയിൽ ആവശ്യമുയരുന്നു. ന്യൂസ് ബ്യൂറോ പന്തളം.